കോവിഡ് ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു അനുഗ്രഹമാണ്. അതെങ്ങനെയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വിവാഹം എന്നത് ഏറ്റവും ലളിതമായി നടത്തേണ്ട ചടങ്ങാണ്. സ്വർണം കൊണ്ട് പെണ്ണിനെ പൊതിഞ്ഞു മൂടണം. ഏറ്റവും മുന്തിയിനം കാറ്, ഓഹരി എന്നിവ കൊടുത്ത് മകളുടെ കല്യാണത്തിന് പൊങ്ങച്ചം കാണിക്കുമ്പോൾ മറുവശത്ത് ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവും പെൺമക്കളുടെ കല്യാണത്തിനായി നീക്കിവെച്ച് മിച്ചമായി കുറെ കടവും ബാധ്യതകളും മാത്രമായി ഒതുങ്ങിക്കൂടുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണാത്തതാണോ? അതോ കണ്ടിട്ടും കാണാത്തതായി നടിക്കുന്നതാണോ? അളവറ്റ വിവിധ ഇനം ഭക്ഷണ സാധനങ്ങൾ വിവാഹശേഷം വലിയ വലിയ കുഴികളിലിട്ട് മൂടുമ്പോൾ മറുവശത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നെട്ടോട്ടം മൂടുന്ന മുഖങ്ങളും പട്ടിണിക്കോലങ്ങളും നമ്മളെ വേട്ടയാടാത്തത് എന്തുകൊണ്ടാണ്? ഇനി ഇത്രയും ആർഭാടമായി വിവാഹം നടത്തിയാലും അതിലൊന്നും തൃപ്തി വരാതെ സ്ത്രീധന പീഡനങ്ങളും ആത്മഹത്യയും കൊലപാതകവും ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരിക്കലെങ്കിലും ഇതിനൊരു അവസാനം വേണമെന്ന് തോന്നാത്തതായി മനസാക്ഷിയുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നതാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇതിന് ഒരു അറുതി വരുത്തുക എന്റെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കാത്തിടത്തോളം ഇതിന് ഒരു അന്ത്യമുണ്ടാവുകയില്ല.